വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ നയത്തിലുണ്ടോ? പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉച്ചയോടുകൂടി ഭേദപ്പെട്ട പോളിംഗ്. രാവിലെ മുതൽ നീണ്ട ക്യൂ ആണ് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിഞ്ഞത്. പട്ടമ്പി മണ്ഡലത്തിലും വോട്ടർമാരുടെ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. പട്ടമ്പി അസംബ്ലി മണ്ഡലത്തിൽ 162 ബൂത്തുകളിലും തൃത്താലയിൽ 2 ഓക്സിലറി ബൂത്തുകളടക്കം 157 ബൂത്തുകളിലുമായാണ് വോട്ടെടുപ്പ് നടന്നത്. പട്ടമ്പി മണ്ഡലത്തിൽ ആകെ 2,02,600 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,01,976 പുരുഷ വോട്ടർമാരും 1,09,023 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ് വ്യക്തികളുമാണ് ഉള്ളത്. കാരക്കാട് AMUP സ്കൂളിൽ സജ്ജമാക്കിയ 137 നമ്പർ ബൂത്തിലാണ് MLA മുഹമ്മദ് മുഹസിൻ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് ഉണ്ടായിരുന്നത്. മന്ത്രി MB രാജേഷ് ഷൊർണൂർ കൈലിയാട് KVUP സ്കൂളിലെ 131 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തൃത്താലയിൽ ആകെ 2,51,000 വോട്ടർമാരാണുള്ളത്. ഇതിൽ 97,514 പുരുഷ വോട്ടർമാരും 1,02,535 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ് വ്യക്തികളും ഉൾപ്പെടുന്നു. ജില്ലയിൽ ആകെ 23,15,990 വോട്ടർമാരാണുള്ളത്. ഇതിൽ 22 ട്രാൻസ് വ്യക്തികൾ ഉൾപ്പെടും. ജില്ലയിൽ മലമ്പുഴ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 213,681 പേർ. 1,69,824 പേരുള്ള തരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 194 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2.77 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. വോട്ടെടുപ്പിനായി ആകെ 25,328 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് സമാധാനപൂർണമാക്കാൻ കേരള പോലീസും കേന്ദ്രസേനയും രംഗത്തുണ്ട്. 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ 2 മുഴുവൻ സമയ ക്യാമറകളും മറ്റിടങ്ങളിൽ 1 വീതവും സ്ഥാപിച്ചിട്ടുണ്ട്.